നമസ്കാരം. റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ സൂപ്പർ താരം ലയണൽ മെസ്സിയെ സ്വന്തമാക്കിയതോടുകൂടിയാണ് അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിയെ ഫുട്ബോൾ ലോകം കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിനു പിന്നാലെ ലയണൽ മെസ്സിയുടെ സുഹൃത്തുക്കളായ സെർജിയോ ബുസ്കറ്റ്സ്, അതുപോലെ തന്നെ ജോർദി ആൽബ എന്നിവരൊക്കെ ഇന്റർ മയാമിയിലേക്ക് വരികയായിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് ഇന്റർ മയാമി എന്ന ക്ലബിന് അവരുടെ ചരിത്രത്തിലെ ആദ്യ കിരീടം അഥവാ ലീഗ്സ് കപ്പ് കിരീടം നേടിക്കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മെസ്സി വരുന്നതിന് മുന്നേ സീസണിൽ വളരെ മോശം പ്രകടനമായിരുന്നു ഇന്റർ മയാമി നടത്തിയിരുന്നത്. മാത്രമല്ല സീസണിൻ്റെ അവസാനത്തിലും ആ ഒരു പ്രകടനം മയാമി തുടരുകയും ചെയ്തു. അതിൻ്റെയൊക്കെ പരിണിത ഫലമായിക്കൊണ്ട് MLS പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് ടീമിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഇന്റർ മയാമിയുടെ അധികൃതരുള്ളത്. ഇന്റർ മയാമിയുടെ പ്രധാനപ്പെട്ട സ്ട്രൈക്കറായ ജോസഫ് മാർട്ടിനസ് ക്ലബ്ബ് വിടുകയാണ് എന്നത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് ക്ലബ്ബ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് സൂപ്പർ താരം ലൂയിസ് സുവാരസിനെയാണ്. നമുക്കറിയാം ലയണൽ മെസ്സിക്കൊപ്പം ഒരുപാട് കാലം ഒരുമിച്ച് കളിച്ച താരമാണ് ലൂയിസ് സുവാരസ്. അദ്ദേഹത്തെ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് തീർച്ചയായും വലിയ ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഗ്രിമിയോയുമായുള്ള കോൺട്രാക്റ്റ് റദ്ദാക്കിക്കൊണ്ട് ലയണൽ മെസ്സിക്കൊപ്പം ചേരാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ സുവാരസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മധ്യനിരയിലേക്ക് മയാമി എത്തിക്കാൻ ശ്രമിക്കുന്ന താരം അത് റയൽ മാഡ്രിഡിൻ്റെ ക്രൊയേഷ്യൻ സൂപ്പർ താരമായ ലൂക്ക മോഡ്രിച്ചാണ്. നിലവിൽ അദ്ദേഹത്തിന് റയലിൽ അത്രയധികം അവസരങ്ങളൊന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അസംതൃപ്തനാണ്. ഈയിടെ അദ്ദേഹവുമായി ഡേവിഡ് ബക്കാം ഇന്റർ മയാമിയുടെ ഉടമസ്ഥനാണ്, അദ്ദേഹം ലൂക്ക മോഡ്രിച്ചുമായി ഈയിടെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. FC ബാഴ്സലോണയുടെ സെർജിയോ റോബർട്ടോയെ ഇപ്പോൾ എത്തിക്കാൻ ഇന്റർ മയാമിക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. ഏതായാലും നിരവധി തടസ്സങ്ങളും ഇവിടെയുണ്ട്. അമേരിക്കൻ ലീഗിലെ ചില നിയമങ്ങൾ തടസ്സമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സൂപ്പർ താരങ്ങളെയൊന്നും എത്തിക്കാൻ ഇന്റർ മയാമിക്ക് സാധിക്കില്ല. എന്നിരുന്നാലും മികച്ച താരങ്ങൾ വരുന്ന ജനുവരിയിൽ ക്ലബിലേക്ക് വരുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.